ഉദ്യോഗാർത്ഥികളെ പിഴിഞ്ഞ് മൃഗസംരക്ഷണ വകുപ്പ്. മൃഗസംരക്ഷണ വകുപ്പിലേക്കുള്ള താൽക്കാലിക നിയമനത്തിന് അപേക്ഷിക്കാൻ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 2500 രൂപ വരെയാണ് ഈടാക്കുന്നത്. കരാർ അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനത്തിന് ഇത്തരത്തിൽ ഫീസ് ഈടാക്കുന്നത് ആദ്യമായിട്ടാണ്. സുതീഷ് ഗോപാൽ ചേർന്നുണ്ട്. സുതീഷ്, കേട്ട് കേൾവി പോലുമില്ല കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിന് പിഴ ഈടാക്കുന്നത്. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? രജനി, മൃഗസംരക്ഷണ വകുപ്പിലെ ഏതാണ്ട് 354 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അതിൽ വെറ്റിനറി സർജൻ, അതോടൊപ്പം തന്നെ ഡ്രൈവർ കം അറ്റൻഡർ, ഈ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ. ഇതിന് അപേക്ഷിക്കുമ്പോൾ ഡ്രൈവറായിട്ട് ഒരു സാധാരണ ചെറുപ്പക്കാരൻ, ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു ചെറുപ്പക്കാരൻ, തൊഴിൽരഹിതനാണെങ്കിൽ അയാൾ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ 2000 രൂപയാണ് അടയ്ക്കേണ്ടത്. വെറ്റിനറി സർജനിൻ്റെ ഒഴിവിലേക്ക് 2500 രൂപയും. ഈ തരത്തിൽ 10000 കണക്കിന് അപേക്ഷകൾ സ്വാഭാവികമായും ഇത്തരമൊരു ഒഴിവിലേക്ക് വരും. അതും ഇത്രയും 350-ലധികം ഒഴിവുകളുള്ളപ്പോൾ സ്വാഭാവികമായും അപേക്ഷയുടെ എണ്ണവും കൂടും. അതോടൊപ്പം തന്നെ ഇത് 3 വിഭാഗങ്ങളിലായിട്ടാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഒന്ന് മൊബൈൽ വെറ്റിനറി യൂണിറ്റ്, ഒന്ന് മൊബൈൽ സർജറി യൂണിറ്റ്, മറ്റൊന്ന് കോൾ സെൻറ്റർ. ഈ മൂന്നിലേക്കും ഒരേ ജോലി തന്നെ. ഇപ്പം ഡ്രൈവറായിട്ട് 3 വിഭാഗത്തിലേക്ക് വഹിക്കണമെങ്കിൽ 3 അപേക്ഷ നൽകണം. 3 അപേക്ഷയ്ക്കും ഒപ്പം 2000 രൂപയും അടയ്ക്കണം. ഈ രീതിയിൽ സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളെ പിഴിഞ്ഞ് സർക്കാർ പണമുണ്ടാക്കുന്ന ഒരു സമീപനമാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള അമർഷമാണ് സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇതുമൂലം ഉണ്ടാവുന്നത്. പലർക്കും അപേക്ഷിക്കാൻ താൽക്കാലിക നിയമനത്തിന് അപേക്ഷാൻ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 2500 രൂപ വരെ പിഴ ഈടാക്കിയിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുതീഷ് ഗോപാൽ.